ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. നൂഡിൽസിന്റെ ഒരു റെസിപ്പി, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു നൂഡിൽസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ പീസസ് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കും ക്യാരറ്റും നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണം കുറച്ച്. അതിലേക്ക് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്, ഗരം മസാല, ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഒരു അരമണിക്കൂർ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇത് നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നൂഡിൽസും കൂടെ വേവിച്ച് ഊറ്റി വയ്ക്കണം. ചിക്കൻ നന്നായി മുരിച്ചെടുത്തതിൻ്റെ ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഈ വെജിറ്റബിൾസ് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു പാക്കറ്റ് മാഗി മസാല ചേർക്കണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം, കുറച്ച് സോയാ സോസും ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. സോയാ സോസ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നൂഡിൽസ് വേവിച്ച് നന്നായിട്ട് ഊറ്റിയെടുത്തതിൻ്റെ ശേഷം ആ വെജിറ്റബിൾസിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക, പിന്നെ നൂഡിൽസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിക്കനിൽ പറ്റിയ ഉപ്പും പിന്നെ മാഗിയിലും നല്ല ഉപ്പുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ വേറെ ഉപ്പ് പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സോസും സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.